നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പത്തിലെ ബെൽ ബട്ടൺ അമർത്തി വെക്കുക. അപ്പൊ പകർത്തിന്റെ ബോളിന്റെ രണ്ടടി അടിച്ചു. നമ്മള് വളരെ സീരിയസ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. അടിപിടി. ഓക്കെ, നമുക്കൊക്കെ വിശദത്തേക്ക് വരാം. വേറെ ഒന്നല്ല, ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ല. കുറെ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു, എന്തായാലും എല്ലാവർക്കും മുത്തുമണിയുള്ള നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നത്. നമ്മളെ 7 മണി എന്നുള്ള സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ എന്റെ ചങ്ക് ബഡീസ്, അനിയത്തി കുട്ടികൾക്കും, അനിയന്മാർക്കും, ചേച്ചിമാർക്കും, എന്റെ ഏട്ടന്മാർക്കും, അമ്മമാർക്കും, അച്ഛന്മാർക്കും, എല്ലാ മുത്തുമണിയുള്ള ജീവനങ്ങൾ നമ്മളെ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ വിഷയത്തേക്ക് വരാം. വേറെ ഒന്നല്ല, നമ്മളൊരു സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഒരു ഏട്ടൻ അനിയത്തി കോംബോ. അതിൽ നമ്മൾ ഇതിന് മുന്നേ നമ്മളെ ക്യൂ എൻ എ ഒരുപാട് വീഡിയോസിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ചോദിച്ചാലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏട്ടൻ അനിയത്തി എന്ന് പറഞ്ഞാൽ ഒരു 99% വീടുകളിലും ഏട്ടൻ അനിയത്തി അടിപൊളികളായിരിക്കും അല്ലേ. അടിപൊളി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അടിപൊളിയല്ല, ഒരു അങ്ങോട്ടും നോർമൽ ഉള്ള ഒരു അടിപൊളി. അതില് ഇതിൽ നമ്മൾ വേറെ കാര്യം പറയുന്നതില് കുഞ്ചുച്ചന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ കല്യാണം കഴിയുന്നതിന് മുന്നേ ഞങ്ങൾ മൂന്നാളും വീട്ടിൽ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നത് അതാണ്, എന്ത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അമ്മയും ഞാനും ഇവളും പാടുള്ള ഒരു ഇതല്ലേ. അപ്പൊ അതില് ഞങ്ങൾ അടിപിടികൾ മാത്രം അടിപിടി അടിപിടി സീരീസ് അതാണ്. പക്ഷെ ഇതിൽ വേറെ കാര്യം എടുത്തു പറയാം ഞാന്, ഇതില് നമ്മള് മറ്റേ സ്നേഹ കാര്യങ്ങളും നേടിയിട്ടില്ല. ഞങ്ങള് വീട്ടിലുണ്ടാവുന്ന നോർമൽ ആയിട്ടുള്ള അടികള് എന്തൊക്കെ കാര്യത്തിനാണ് നിങ്ങൾ ചോദിച്ചിരുന്നു. കുറെ പേരൊക്കെ നമ്മളന്ന് ക്യൂ എന്നെ ചോദിച്ചു പറഞ്ഞു എന്തിനൊക്കെ അടി ഉണ്ടാവണം നിങ്ങളെന്ന്. അപ്പൊ അങ്ങനെ അടി ഉണ്ടാവുന്ന കാര്യങ്ങൾ സോറി അതിനെ നമ്മളിടയിലുള്ള വഴക്കുകള് കാണിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ വീട്ടിൽ കിടക്കല്ലേ. ഓക്കെ, ഇതില് ഫസ്റ്റ് നമ്മൾ ചെയ്യണത് എന്താണെന്നറിയോ, രാവിലെ എണീറ്റ് വരുന്ന സീനാണ്. അത് നമ്മളിപ്പോ ഡ്രസ്സൊന്നും മാറില്ല, ഇങ്ങനെ തന്നെ നിന്നിട്ട് രാവിലെ എണീറ്റ് വരുന്ന സീന് അവിടെ നിന്ന് തുടങ്ങാം അല്ലേ. ഓക്കെ, അപ്പൊ ോ ഇന്ന് പിടിച്ചാണ്ടല്ലോ പറ്റുള്ളൂ. അപ്പൊ എന്താ ഞാൻ ഇട്ടിപ്പിടിക്കട്ടെ, അമ്മ ഇതിലിരിക്കാൻ പറയുന്നത് കണ്ട ഇതല്ലേ നല്ല സിമന്റ് വെച്ചത്.
ഒതുങ്ങിരുന്നോ? ഒരു ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചപ്പോ എന്നിട്ടടി അവരൊക്കെ അന്ത് രസാടി എന്റെ ഏട്ടൻ മുടി കാണാന് ഇത് രസാന്റെ ഏട്ട ആദ്യമായിട്ട് ഓടിക്കുന്നു കാണാനൊക്കെ പറഞ്ഞു. ഞാൻ തൊക്കി വിട്ടു താട്ടൻ ജനിച്ചപ്പോഴേ വണ്ടിയും മാറുന്നു ഒക്കെ. ചളി ഊരി ഞാൻ കഴുകട. അഞ്ചാം തീയതി വന്നിട്ട് എന്നെ സോപ്പിട്ടപ്പോഴേക്ക് തോന്നി ഇഷ്ടം വേണ്ട. ഞാൻ കസാര എണീക്കാൻ പാടി എണീച്ചോ എണീച്ചോ ചെരുപ്പിന്റെ സൗണ്ട് കേൾക്കുമ്പോ ഞാൻ കസാര മാറ്റി നിർത്തി മുറ്റത്ത് അറിയിക്കും. വാക്കും പഴയ ചാക്കും ഒരേപോലെ ചെയ്തിരില്ല പോയി പണി നോക്ക്. എന്നെ ഒരു പെൺകുട്ടികളെ ചോദിച്ചിട്ടുമില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്നെ അത് ഈ ദേഷ്യം കൊണ്ട് പറയണിക്കോയിച്ചു ടീച്ചറിന് പൈസ കടം വാങ്ങിക്കൊണ്ട് എന്നോട് ചോദിച്ചു പൈസ വേണ്ട റീചാർജ് വേണ്ട എന്റെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടുമ്പോ ഞാൻ ചെയ്യും. മണ്ണ തങ്ക പാസത്തിൽ അവനെ താടിച്ചൂരലാളേ കിടേ എന്റെ ഫോൺ എടുക്കാറില്ല കുത്തച്ചോട്ടെ ഫോൺ എടുക്കാൻ ഇൻസ്റ്റാഗ്രാമില് ഫോട്ടോ ഇടാൻ എന്റെ ഇഷ്ടത്തിന്റെ ഫോൺ അടിക്കാം ഫോൺ അടിക്കാം ഫോൺ നോക്കിട്ട് ഒന്ന് അപ്പൊ ഞാൻ എന്റെ ഫോൺ അവളോട് പറഞ്ഞോട്ട് ഇതിന്റെ ഉള്ളിൽ കുത്തിന്റെ ചാർജ് കയറ്റിട്ട് വേണം ഇക്ക് ഇരുന്നിട്ട് കളിക്കാന് ഒതുങ്ങി കളിക്കണോ? ഇക്കണക്കിലൂടെ കളിക്കാതെ അപ്പൊ വരും എല്ലാരും
വോയിസിൽ സംസാരിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് ചാർജും തീരും. അനക്ക് അന്നാണ് വേറെ ചാർജർ വാങ്ങിക്കൊടുക്കും. അല്ല എന്റെ സോഫ എന്റെ കസാര എന്നൊക്കെ അതുപോലെ എന്റെ ചാർജർ അത് കിട്ടി അന്ന തൗട് കൊടുത്ത് വാങ്ങിയതാണ് അമ്മ എന്നോട് പറഞ്ഞു. ശതമാനം സമാധാനം അടിക്കപ്പെട്ടിരിക്കാനോട് പോയി കിട്ടിയോ അത്രയും സമാധാനം ഈ മനുഷ്യനെ പിടിച്ചത് തരില്ല എന്റെ കൂട്ടുകാരില്ലേ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാണ് രാത്രി നാളെ എന്റെ സ്കൂളിൽ ഞാന് കൊണ്ടേക്കാട്ടോ കൊത്തിപ്പിടിച്ച് പോണ്ട ഞാൻ എന്റെ കൊണ്ടേ ഞാൻ ഇത്രയും ദിവസം കൊത്തിപ്പിടിച്ചാ പോയത് മോനെ എനിക്ക് അതിന്റെ ചാട്ടൊക്കെ മനസ്സിലായിരുന്നു അമ്മ മറ്റേ ചായ അടിക്കും നമ്മയ്ക്കും പാലാഴി തിന്നൊന്നുമില്ലേ എന്തത് തിന്നതല്ലമ്മ അതാ കൂടുതൽ എടുത്ത ചിറി കൂട്ടോ എത്രണ്ണ്ട് ഞാനല്ലേ മൂന്ന് അമ്മ ഇത്രയും കാലം ഒരു ഉരുളക്ക് കൂടുതൽ തിന്നല്ല ജനിച്ചില്ല ഞാൻ ഒരെണ്ണം കൂടുതൽ അല്ല വേണ്ട മൂന്നെണ്ണക്കിയായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കാം ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് തന്നെയാണ് അതല്ല കറക്റ്റ് കാട്ട് ഒരു പൊട്ട അധികം ഓൾക്ക് കൊടുത്തല്ലേ ഇഷ്ടല്ല കൂട്ടായിട്ട് എന്തൊരു ജന്മങ്ങളെ നമ്മളൊക്കെ ഇതിന്റെ ഉള്ളിൽ എത്ര ഓട്ടുണ്ടോ അറിയാം നമുക്ക് നോക്കാതെ പറയാം നോക്കാതെ പറയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇതിന്റെ ഉപ്പോന്റെ രസമുള്ളൊക്കെ ഉണ്ട് ഇത്ര അല്ലേ അന്നെ കഴിഞ്ഞോ കഴിഞ്ഞോ എന്റെ ഒന്ന് തന്നെ ഉള്ളു നമ്മുടെ കുട്ടികൾ മാത്രം ഉണ്ടല്ലോ കൊറേ സാധനങ്ങൾ തിന്നല്ലാത്ത അന്റെ ബിസ്ക്കറ്റ് കഴിഞ്ഞോ കഴിഞ്ഞോ വേണോ വേണടി അവിടെ അവിടെ ഞാനൊരു ആനന്ദം കണ്ടു ഈ കയ്യൊന്ന് നീട്ടിയില്ലേ ഇല്ലേ ഈ കയ്യിന് കിട്ടിയത് ഞാൻ അങ്ങനെ ആഗ്രഹം ഞാൻ വായിക്കിട്ടില്ലേ അപ്പൊ ഈ കയ്യിന് വലിച്ചില്ലേ എനിക്കിഷ്ടായി
നമുക്ക് മറ്റേ കോടി കോടി കളിക്കാൻ പോലേ? ഞാൻ ഹോട്ടലിലേക്ക് ഇല്ല, ഇജ്ജ് ബിസ്ക്കറ്റ് തന്നില്ലല്ലോ. കക്ക് കളിക്കാ, കക്ക് കളിക്കാ. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് സ്വന്തമായിട്ടൊരു ആങ്ങള വേണമെന്ന്. പോടി പട്ടീന്ന് വിളിച്ചാ പോടാ പട്ടീന്ന് തിരിച്ചു വിളിക്കാനും ബൈക്ക് കയറി അടിച്ചു പൊളിച്ച് കറങ്ങി നടക്കാനും ഒരു ആങ്ങള വേണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് പെൺകുട്ടിയാ ഉള്ളത്? എല്ലാ പെൺകുട്ടികളുടെയും സ്വകാര്യ അഹങ്കാരമാണ് തന്റെ ആങ്ങള എന്ന് പറയുന്നത്. മറ്റാർക്കും പകരം വെക്കാൻ പറ്റാത്ത ഒരു സ്ഥാനമാണ് ഒരു പെങ്ങളുടെ മനസ്സിൽ ഒരു ആങ്ങളയ്ക്കുള്ളത്. പൂങ്കൊടിയേ കാറിനി കരയണതേ, ഇപ്പോ വരും പൊന്നും പൊടിയേ. എന്തിനാടി പൂങ്കൊടിയേ കാറിനി കരയണതേ, ഇപ്പോ വരും ും പൊടിയേ. മുല്ലമൊട്ടും കാതിലിക്കും കല്ലുവച്ച മൂക്കുത്തിയും അപ്പനിപ്പോ കൊണ്ടുവരും പൊന്നും പൊടിയേ. ഓക്കെ, അപ്പൊ നമ്മുടെ വീട്ടിലടക്കുന്ന ചെറിയ ചെറിയ വഴക്കുകളും കാര്യങ്ങളും. ഇതിലും വലിയ വഴക്കുകൾ ഉണ്ടാവാറുണ്ട്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയടുത്ത് കാന്റി കിട്ടു ഒരുപാട് വഴക്കുകൾ അല്ലേ അല്ലേ ഞോളെ? യെസ്. പക്ഷെ ഇത്രയും അമ്മ ഒന്നും ഇടപെടാറൊന്നുമില്ല കേട്ടോ ഞങ്ങളുടെ വഴക്കിൽ. നോർമലി ഇടയ്ക്കൊക്കെ അമ്മ വരുള്ളൂ, അമ്മ അവരെന്നെ തീർത്തോളുന്ന രീതിയിൽ അമ്മ അങ്ങനെ വിട്ട് കളയാറുണ്ട്. എന്തായാലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ ഉള്ള ഏട്ടനേത്തിമാര് എല്ലാ ഏട്ടനേത്തിമാർക്കും സമർപ്പിക്കുന്നു അല്ലേ? എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. എന്തായാലും അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടപ്പോ ബെൽ ബട്ടൺ കമർത്തി വെച്ച് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് 7.5 ലക്ഷമായി, പെട്ടെന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ 1 മില്യൺ അടിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഓക്കെ അല്ലേ? ടാറ്റാ.